Namaskaram. സോണിയാഗാന്ധിയുടെ എതിർപ്പ് അവഗണിച്ച് സി പി എം പാർട്ടി കോൺഗ്രസ് സെമിനാറിന് പോകുന്ന കെ വി തോമസിനെതിരെ കോൺഗ്രസ് എന്ത് നടപടി സ്വീകരിക്കും ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ കോൺഗ്രസ്സിൽ തുടങ്ങി തോമസിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുമോ എന്നാണ് അറിയേണ്ടത് അതേസമയം മുതിർന്ന കോൺഗ്രസ് കെ തോമസ് സി പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുക്കുമെന്ന പ്രസ്താവനയോട് പ്രതികരിച്ച് കെ പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്തെത്തി പാർട്ടിയിലെ മുതിർന്ന അംഗങ്ങളുമായി ആലോചിച്ച് യുക്തമായി തീരുമാനമെടുക്കുമെന്നാണ് സുധാകരൻ പറയുന്നത് എന്താണ് പറഞ്ഞത് എന്ന് കൃത്യമായി അറിയട്ടെ അതിനുശേഷം അഭിപ്രായം പറയാം എന്നെ പോലെ ഒരു നേതാവിന് കേട്ട് കേൾവിയുടെ പുറത്ത് ഒരു അഭിപ്രായം പറയാൻ സാധിക്കില്ല വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ടില്ല അതിനു മുൻപ് കമന്റ് ചെയ്യുന്നത് ഗുണകരമല്ല എന്നായിരുന്നു സുധാകരന്റെ ഭാഷ്യം നിങ്ങൾ കുറച്ച് കാത്തിരിക്കൂ ഒൻപത് മാസം കഴിഞ്ഞതല്ലേ പ്രസവിക്കും മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഇതായിരുന്നു സുധാകരന്റെ മറുപടി കെ വി തോമസ് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിയട്ടെ അതിനുശേഷം പ്രതികരിക്കാമെന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞത് മുൻപ് ചെന്നൈയിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തിട്ടുണ്ട് നിരവധി കോൺഗ്രസ് നേതാക്കൾ ഇത്തരം സെമിനാറിൽ സഹകരിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്തിനാണ് വിലക്കുന്നത് എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല ഈ സെമിനാർ ദേശീയ പ്രാധാന്യമുള്ള വിഷയമാണ് എന്നാണ് കെ വി തോമസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് താൻ കോൺഗ്രസുകാരൻ തന്നെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകില്ല തന്നെ പുറത്താക്കാൻ അധികാരം മാത്രമാണ് പാർട്ടിയിലേക്കല്ല സെമിനാറിലേക്കാണ് പോകുന്നത് എന്നാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ തീരുമാനമാണ് ഇന്ന് അറിയിക്കുന്നത് എന്ന മുഖവരയോടുകൂടിയാണ് പ്രൊഫസർ കെ വി തോമസ് വാർത്താ സമ്മേളനം തുടങ്ങിയത് തന്നെ ഈ പാർട്ടിയിൽ നൂലിൽ കെട്ടി വന്നയാളല്ല താൻ വാർഡ് പ്രസിഡന്റായി ഡി സി സി ഭാരവാഹിയായി വളർന്നയാൾ പാർട്ടിക്ക് ഒരുപാട് സംഭാവന ചെയ്തിട്ടുള്ള വ്യക്തി ഞാൻ ഏഴ് പ്രാവശ്യം ജയിച്ചത് ജനങ്ങൾ തന്ന അംഗീകാരമല്ലേ തോൽക്കുന്നതാണോ അംഗീകാരം രണ്ടായിരത്തി പത്തൊൻപതിൽ തനിക്ക് സീറ്റ് നിഷേധിച്ചതാണ് ഇതിനു മുൻപ് പാർട്ടിയിൽ നിന്ന് നേരിട്ട അവഗണന വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തന്നെ പുറത്താക്കിയ വിവരം മാധ്യമങ്ങളിലൂടെയാണ് താൻ അറിഞ്ഞത് കഴിഞ്ഞ മാർച്ചിൽ ഡൽഹിയിൽ പോയപ്പോൾ സി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് സെമിനാറിനെ കുറിച്ച് ആദ്യം പറഞ്ഞത് തന്നെയും തരൂറിനെയും സ്റ്റാലിനെയും ക്ഷണിക്കുന്നുവെന്ന് യെച്ചൂരി പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പരസ്പര ബന്ധം മതേതൃത്വം നേരിടുന്ന വെല്ലുവിളികൾ എന്നീ വിഷയങ്ങളിലാണ് സെമിനാർ തീരുമാനിച്ചത് ഈ രണ്ട് വിഷയവും ഏറെ ദേശീയ പ്രാധാന്യമുള്ളതും സെമിനാറിന് ക്ഷണിച്ച കാര്യം പാർട്ടി പ്രസിഡന്റിനെയും കേരളത്തിന്റെ ചുമതലയുള്ള എഐ സി സി വക്താവിനെയും അറിയിച്ചു പിന്നീട് തരൂർ പിന്മാറിയതായി അറിഞ്ഞു ദേശീയതലത്തിൽ മിക്ക സംസ്ഥാനങ്ങളിലും കോൺഗ്രസും സി പി എമ്മും കൈകോർത്ത് പിടിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രാജ്യം വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ ഐക്യം സുപ്രധാനമായ ആവശ്യമാണ് എന്നായിരുന്നു കെ തോമസ് പറഞ്ഞത് സി പി എം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് നടക്കുന്ന സെമിനാറിലേക്ക് ശശി തരൂർ കെ വി തോമസ് എന്നീ കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ചിരുന്നു എന്നാൽ കോൺഗ്രസ് നേതാക്കൾ സി പി എം പരിപാടിയിൽ പങ്കെടുക്കുന്നത് കെ പി സി സി വിലക്കി ഒപ്പം എഐസി വിലക്ക് അംഗീകരിച്ചു അതിനുശേഷം തരൂര് പരിപാടിയില് പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചുവെങ്കിലും കെ വി തോമസ് നിലപാട് വ്യക്തമാക്കാതെ നിരവധി ഊഹാപോഹങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു എന്നാൽ പങ്കെടുത്താൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുമെന്ന് സുധാകരൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്